സ്വന്തം തട്ടകത്തിൽ വിജയം നേടി ആരാധകരെ ആശ്വസിപ്പിക്കാമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കണക്കുകൂട്ടൽ തെറ്റി. പകരം ആരാധകർക്ക് സമ്മാനിച്ചത് വീണ്ടും ഒരു തോൽവിയാണ്. കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ISL നാലാം റൗണ്ട് പോരാട്ടത്തിൽ കരുത്തരായ മുംബൈ സിറ്റി FC 2-0 കൊമ്പന്മാരെ മുട്ടുകുത്തിച്ചത്. ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത്. മെഹ്താബ് സിംഗും മുൻ ബ്ലാസ്റ്റേഴ്സ് താരം പെരേര ഡിയാസുമാണ് മുംബൈക്കായി സ്കോർ ചെയ്തത്. മെഹ്താബ് സിംഗാണ് ഹീറോ ഓഫ് ദി മാച്ച്. മുൻ മത്സരങ്ങളിലേതുപോലെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന്റെ മോശം പ്രകടനമാണ് മുംബൈക്കെതിരെയും ടീമിന് തിരിച്ചടിയായത്. സ്വന്തം മൈതാനത്ത് ഒരു ഗോൾ പോലും ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചില്ല. ജയത്തോടെ 4 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായി മുംബൈ 3-ാം സ്ഥാനത്തെത്തി. 4 കളികളിൽ നിന്ന് 3 പോയിന്റ് മാത്രമുള്ള ബ്ലാസ്റ്റേഴ്സ് 9-ാം സ്ഥാനത്താണ്. കളിയുടെ തുടക്കം മുതൽ തന്നെ മുംബൈ ആണ് പന്ത് കൈവശം വയ്ക്കുന്നതിൽ മുന്നിൽ നിന്നത്. കളിയുടെ 5-ാം മിനിറ്റിൽ തന്നെ മെഹ്താബിന്റെ ഒരു ലോങ് ബോളിൽ നിന്ന് ബിപിൻ സിംഗും അഹമ്മദ് ജാഹും യോർഗെ ഡിയാസും ചേർന്ന ഒരു മുംബൈ മുന്നേറ്റം. ഗ്രെഗ് സ്റ്റീവർട്ടിലെത്തും മുൻപ് ജെസൽ കാർനെയറോ കൃത്യമായ ഇടപെടലിലൂടെ അപകടം ഒഴിവാക്കി. എന്നാൽ 21-ാം മിനിറ്റിൽ മെഹ്താബ് സിംഗിലൂടെ മുംബൈ മുന്നിലെത്തി. മുംബൈക്ക് ലഭിച്ച ഒരു കോർണറിൽ നിന്നായിരുന്നു ഗോൾ. ബോക്സിലേക്ക് വന്ന പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം വരുത്തിയ പിഴവാണ് ഗോളിന് വഴിവെച്ചത്. ക്ലിയറൻസ് പിഴച്ചപ്പോൾ പന്ത് ബോക്സിലുണ്ടായിരുന്ന മെഹ്താബിന്റെ കാൽപാദത്തിനായിരുന്നു. താരത്തിന്റെ കരുത്തുറ്റ ഷോട്ടിന് മുന്നിൽ കേരള ഗോൾ കീപ്പർ ഗില്ലിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നാലെ 31-ാം മിനിറ്റിൽ മുംബൈ 2-ാം ഗോളും നേടി. ഗ്രെഗ് സ്റ്റീവർട്ട് നൽകിയ ത്രൂബോൾ ക്ലിയർ ചെയ്യുന്നതിൽ ലെസ്കോവിച്ച് വരുത്തിയ പിഴവ് മുതലെടുത്ത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം പെരേര ഡിയാസ് അനായാസം പന്ത് വലയിൽ എത്തിക്കുകയായിരുന്നു. ആദ്യ പകുതിക്ക് തൊട്ടു മുൻപ് രാഹുലിന്റെ ഒരു ഷോട്ട് മുംബൈ ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച മുന്നേറ്റങ്ങൾ നടത്തി. ഇതിനിടെ 47-ാം മിനിറ്റിൽ സ്റ്റീവർട്ടിന്റെ ഷോട്ട് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ ഗിൽ തടഞ്ഞു. 52-ാം മിനിറ്റിൽ ലൂണയുടെ ക്രോസിൽ നിന്നുള്ള ദിമിത്രിയോസിന്റെ ഹെഡർ പുറത്തേക്ക് പോയത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. 57-ാം മിനിറ്റിൽ ദിമിത്രിയോസിന്റെ ഷോട്ട് മുംബൈ ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 70-ാം മിനിറ്റിൽ ഇവാൻ കലഫ്നിയെ കളത്തിലിറക്കിയിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ സാധിച്ചില്ല. ലൂണയും രാഹുലും തിളങ്ങിയപ്പോൾ സഹലിന്റെ മോശം പ്രകടനവും ടീമിന് തിരിച്ചടിയായി. ഇതിനു പിന്നാലെ 72-ാം മിനിറ്റിൽ ലൂണയുടെ ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങുകയും ചെയ്തതോടെ ബ്ലാസ്റ്റേഴ്സിന് ഇത് നിർഭാഗ്യത്തിന്റെ ദിവസമായി. ഒഡീഷയ്ക്കെതിരെ പരാജയപ്പെട്ട മത്സരത്തിൽ നിന്നും ഏതാനും മാറ്റങ്ങളുമായാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈക്കെതിരെ കളത്തിൽ ഇറങ്ങിയത്. പ്രതിരോധത്തിൽ വിക്ടർ മോംഗിലിനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയപ്പോൾ ഹോർമിപ്പാം റിയ പകരക്കാരുടെ നിരയിലായി. രാഹുൽ KP ആദ്യ 11-ൽ ഇറങ്ങി. ഇവാൻ കൽഷ്ണിയും പകരക്കാരുടെ നിരയിലായിരുന്നു. ഹർമൻജ്യോത് ഗബ്ര, അതേസമയം ജെസൽ ഖാൻ നെയ്റോ എന്നിവർ വിംഗ് ബാക്കുകളായി. മാർക്കോ ലെസ്കോവിച്ചും വിക്ടർ മോംഗിലിയും പ്രതിരോധം ഉറപ്പിച്ചപ്പോൾ മധ്യനിരയിൽ ജീക്സൺ സിംഗ് പുട്ടിയ കൂട്ടുകെട്ട് തുടരുകയും ചെയ്തു.